Assalamu alaikum rahmatullah. Bismillah alhamdulillah. Wassalatu wassalamu ala nabiyillah wa ala alihi wa sahbihi ajma'in amma ba'd. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട ശ്രദ്ധാക്കളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം സിദ്ദീഖി സൂചിപ്പിച്ചതുപോലെ റിസർച്ച് ഫീൽഡിലേക്ക് കടക്കുന്ന സ്കോളറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് സെലക്ഷൻ ഓഫ് ഗൈഡ് എന്നുള്ളത്. നമ്മുടെ റിസർച്ച് പേപ്പർ ഡിസേർട്ടേഷൻ സൂപ്പർവൈസ് ചെയ്യുന്ന റിസർച്ച് അഡ്വൈസർ അല്ലെങ്കിൽ റിസർച്ച് സൂപ്പർവൈസർ ആരായിരിക്കണം, ആരെ നമ്മൾ സെലക്ട് ചെയ്യണം, അതിനുള്ള ക്രൈറ്റീരിയ എന്താണ് എന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഘടകമാണ്. കാരണം നമ്മുടെ പി എച്ച് ഡി ലൈഫിലും, ഐ മീൻ വൈൽ ഡൂയിങ് ദ പി എച്ച് ഡി, ഡ്യൂറേഷൻ ഓഫ് ദി പി എച്ച് ഡി, അതുപോലെ അതിൻ്റെ റിസൾട്ടിനെയും, അതുപോലെ ആഫ്റ്റർ പി എച്ച് ഡി കരിയർ, അതിനെയൊക്കെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചില ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാവണം നമ്മുടെ സൂപ്പർവൈസർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനാദ്യമായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ പിന്നെ ഒരു റിസർച്ച് ഏരിയയെ പറ്റി സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമുക്ക് താല്പര്യമുള്ളൊരു ഏരിയ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു ഘടകം. അപ്പോൾ അത് ആ ഒരു ഏരിയയിൽ, ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ആ ഏരിയയിൽ അവഗാഹമുള്ള, ആ ഏരിയയെ പറ്റി അറിയുന്ന ഒരു സൂപ്പർവൈസറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ ജെ എൻ യുവിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് നോക്കുക, ഫോർ എക്സാമ്പിൾ, എങ്കിൽ ജെ എൻ യുവിലെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയെ പരിശോധിക്കുക, അവരുടെ സി വി നോക്കിയാൽ അവരുടെ പബ്ലിഷ് ചെയ്ത പിന്നെ പേപ്പേഴ്സും ജേണൽസിൻ്റെ ഡീറ്റെയിൽസും മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസബിളാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അവരുടെ പിന്നെ റിസർച്ച് ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഒന്നാമത്തെ പോയിൻ്റ്, അധ്യാപകരുടെ, സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ ഫാക്കൽറ്റിയുടെ റിസർച്ച് ട്രാക്ക് റെക്കോർഡ് നോക്കുക. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫീൽഡിൽ അവഗാഹമുള്ള ആളാണോ, അതിനെക്കുറിച്ച് അറിയുന്ന ആളാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും. രണ്ടാമത്തതാണ് അക്കാഡമിക് റെക്കോർഡ് നോക്കുക എന്നുള്ളത്. ഈ അധ്യാപകൻ്റെ അക്കാഡമിക് റെക്കോർഡ് നോക്കുക. അക്കാഡമിക് റെക്കോർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് പിന്നെ ബി എ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് കിട്ടിയ മാർക്കല്ല, നേരെ മറിച്ച് അദ്ദേഹം എഴുതിയ, അദ്ദേഹം പബ്ലിഷ് ചെയ്ത, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പബ്ലിഷ് ചെയ്ത പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പങ്കെടുത്ത കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടോക്സും അതുപോലെ ഹൗ ഹി ആൻസേഴ്സ് ദി ക്വസ്റ്റ്യൻസ്, അയാൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ അളക്കാൻ കഴിയും. അപ്പോൾ കാരണം ഈ നമ്മളെ ഏരിയയെ സംബന്ധിച്ചുള്ള ബേസിക് നോളജും, ഇപ്പോൾ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചുള്ള ബേസിക് നോളജും റിസേർച്ചും തമ്മിൽ വളരെ ഏതാണ് ബന്ധപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായി അറിഞ്ഞിരിക്കണം. അയാൾ നമ്മളെ ഗൈഡിനെ സംബന്ധിച്ച്, ഗൈഡ് അതിന് പറ്റിയ ആപ്റ്റായ സൂട്ടബിളായ ആളാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ റിസർച്ച് ട്രാക്ക് റെക്കോർഡും, രണ്ടാമതായി അക്കാഡമിക് ട്രാക്ക് റെക്കോർഡും എന്ത് ചെയ്യണം, നമ്മൾ നന്നായി പരിശോധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ മറ്റൊന്നാണ് ഫെസിലിറ്റി. അതിപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ യൂണിവേഴ്സിറ്റിയിലും സ്വാഭാവികമായിട്ടും റിസർച്ചുള്ള ഫെസിലിറ്റിയാണ്, സ്വാഭാവികമായിട്ടും അവിടെ ലൈബ്രറി ഉണ്ടാകും, നമുക്ക് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഏരിയയെ സഹായിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അത് മറ്റൊരു വിഷയമാണ്. പിന്നെ പറയാനുള്ളത്, ഒരു പക്ഷേ നമ്മൾ ഈ അക്കാഡമിക് റെക്കോർഡും റിസർച്ച് റെക്കോർഡൊക്കെ നോക്കി പോകുമ്പോൾ ഹി വിൽ ബി സോ വെരി വെരി എൻഗേജ്ഡ്, അതായത് നമ്മളെ സൂപ്പർവൈസർ ഒരു പക്ഷേ വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ബിസി പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏരിയയിൽ അവഗാഹമുണ്ട്, താല്പര്യമുണ്ട്, അതോടുകൂടെ തന്നെ നമുക്ക് വേണ്ടി നല്ലൊരു ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജൂനിയർ പ്രൊഫസർ ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. കാരണം ദ ടൈം ഹി ഇൻവെസ്റ്റ് ഫോർ യു, ദ ടൈം ദ സൂപ്പർവൈസർ ഇൻവെസ്റ്റ് വിത്ത് യു ഈസ് വെരി വെരി ക്രൂഷ്യൽ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
നമ്മോട് കൂടെ നമുക്ക് വേണ്ടി നമ്മുടെ സൂപ്പർവൈസർ എത്രത്തോളം സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ റിസർച്ച് കാലഘട്ടത്തിൽ. അപ്പോൾ ഒരുപക്ഷെ നല്ല ഈ അക്കാഡമിക് റെക്കോർഡും വെൽ എക്സ്പീരിയൻസ്ഡും ഒക്കെ ആയിട്ടുള്ള ആൾ ഒരു പക്ഷേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ച് നോക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സമയം കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടുള്ള ആളുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സൂപ്പർവൈസറായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് പറയുമ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് പിന്നെ നല്ല വെൽ റെക്കോർഡുള്ള ഒരു സൂപ്പർവൈസറെ തന്നെ സെലക്ട് ചെയ്യണം എന്നുള്ള നിർബന്ധത്തിൽ നല്ല അടിപൊളി തീസിസൊക്കെ തയ്യാറാക്കണം എന്ന ആഗ്രഹത്തിൽ എന്ത് ചെയ്തു, ഒരു സൂപ്പർവൈസറെ സെലക്ട് ചെയ്തു. തൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് അവഗാഹമുണ്ടെന്നോ അദ്ദേഹത്തിന് ആ ഒരു വിഷയം സൂപ്പർവൈസ് ചെയ്യാൻ ഗൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നോ നോക്കാതെ എന്ത് ചെയ്തു, ഒരു ഒരു സൂപ്പർവൈസറെ സെലക്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തൻ്റെ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഹീ സെഡ് നോ, നോ എന്ന് പറഞ്ഞു. രണ്ടാമത്തൊരു വിഷയം കൊടുത്തു, അതും നോ എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഈ ഗൈഡ് സജസ്റ്റ് ചെയ്ത വിഷയത്തിൽ മനസ്സില്ല മനസ്സോടെയാണ് ആ പി എച്ച് ഡിയുടെ 4 വർഷവും 5 വർഷവും അദ്ദേഹം ചെലവഴിച്ചതെന്നുള്ളതാണ് ഇതിൻ്റെ സുഹൃത്തിനുണ്ടായ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ സെലക്ഷൻ ഓഫ് ഗൈഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പിന്നെ കാണേണ്ട പരിഗണിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ പി എച്ച് ഡിക്ക് ശേഷമുള്ള അവസരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷേ പി എച്ച് ഡി കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾ ജോബ് അന്വേഷിച്ചു പോകും. ഓക്കെ, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വല്ല യൂണിവേഴ്സിറ്റികളിലും ജോബ് അന്വേഷിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ഇന്ന് പോകുന്നവരുണ്ടാവാം. അപ്പോൾ ഇത്തരം ഫീൽഡുകളിൽ നമ്മെ സഹായിക്കാൻ പറ്റുന്ന, നമ്മെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണോ എന്നുകൂടി നമ്മൾ നോക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പല യൂണിവേഴ്സിറ്റികളിലും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി പോസ്റ്റ് ഡോക്ടറേറ്റിലേക്കുള്ള പൊസിഷൻ ആണെങ്കിലും ശരി, വേക്കൻസി ആണെങ്കിലും ശരി, അതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ മിക്കവാറും ട്രാൻസ്പെറൻ്റ് അല്ല എന്നുള്ളതാണ്, സുതാര്യമല്ല എന്നുള്ളതാണ്. നല്ല ക്വാളിഫൈഡ് ആയ ആളുകൾ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല പലപ്പോഴും ഉള്ളത്. തീർത്തും ഈ റെക്കമെൻഡേഷന് നല്ല പ്രാധാന്യമുള്ള ഒരു ഇടമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗൈഡിന് നല്ല പവറുണ്ടോ നല്ല ഹാൻഡ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. അത് അറിയാനുള്ളൊരു മാർഗം ആ സൂപ്പർവൈസറുടെ കീഴിൽ ജോ പിന്നെ ഈ പി എച്ച് ഡി കഴിഞ്ഞു പോയ അലുമ്നിയെക്കുറിച്ചൊരു പഠനം നടത്തുക എന്നുള്ളതാണ്. അവർ എവിടെയാണ് പോസ്റ്റ് ആയത് എന്ന് നമ്മൾ അന്വേഷിക്കുക, അവർക്ക് എവിടെ ജോബ് കിട്ടി എന്നുള്ളത് നോക്കുക. അവർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അവർക്ക് ജോലി കിട്ടിയത് എങ്കിൽ അവർ പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഡോക്ടറേറ്റിനൊക്കെ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർ എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഒരു മേഖലയിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ആളാണ് നമ്മുടെ ഗൈഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ നിസ്സംശയം നമുക്ക് സൂപ്പർവൈസറായി സെലക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പിന്നെ സൂപ്പർവൈസർ വിത്തിൻ 4 ഇയേഴ്സ് റിട്ടയർഡ് ആകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സെലക്ട് ചെയ്യാതിരിക്കലാണ് നല്ലത്. കാരണം നമ്മുടെ ഒരു പി എച്ച് ഡി 4 വർഷത്തിനുള്ളിൽ നമ്മൾ പി എച്ച് ഡി പൂർത്തിയാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇയാൾ റിട്ടയറായി കഴിഞ്ഞാൽ പിന്നൊരു പുതിയ സൂപ്പർവൈസറെ കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സ്, ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. സോ നമ്മൾ ഒരു 4 വർഷത്തിനുള്ളിൽ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് 4.5 ആകാം, അല്ലെങ്കിൽ 5 ഇയേഴ്സ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും നമ്മുടെ ഒരു സമയം നഷ്ടമാവുകയാണ് അവിടെ. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യാം, ഗൈഡിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. പിന്നെ മറ്റൊന്നാണ് ഹിസ്റ്ററി ഓഫ് ബൗൺസ്. അതായത് ഈ സൂപ്പർവൈസറുടെ കീയിൽ, ഫോർ എക്സാമ്പിൾ എക്സ് എന്ന സൂപ്പർവൈസറുടെ കീയിൽ റിസർച്ച് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട ഡിസേർട്ടേഷൻസ് വല്ലതും ബൗൺസ് ആയിട്ടുണ്ടോ? ബൗൺസ് ആവുക മീൻസ് വല്ല എററും കാരണത്താൽ, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പ്ലാഗറിസം അല്ലേ, സാഹിത്യ ചോരണം, ഈ അതും അല്ലെങ്കിൽ വല്ല ടെക്നിക്കൽ എറർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അത് വേറെ വിഷയമാണ്. പ്ലാഗറിസം കാരണത്താലോ അല്ലെങ്കിൽ പിന്നെ ഈ ഇതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂ കാരണത്താലോ പേപ്പറുകൾ ബൗൺസ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എക്സറിന സൂപ്പർവൈസറുടെ കീഴിൽ സബ്മിറ്റ് ചെയ്തിട്ട് 10 പേപ്പർ ഡിസേർട്ടേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 5 എണ്ണം ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഹീ ഈസ് നോട്ട് അപ് ടു മാർക്ക്. കാരണം ഈ സൂപ്പർവൈസർ വേണ്ടത്ര രൂപത്തിൽ വേണ്ടത്ര പിന്നെ സമയം കൊടുത്ത് ആത്മാർത്ഥതയോടെ ഇദ്ദേഹത്തിൻ്റെ ഡിസേർട്ടേഷൻ നോക്കിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബൗൺസ് ഹിസ്റ്ററി നോക്കിയിട്ട് അത്
പിന്നെ പേപ്പറുകൾ ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സെലക്ട് ചെയ്യാതിരിക്കലാണ് നല്ലത്. അപ്പോൾ ആ ഒരു ഫാക്ടറും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി കണക്കിലെടുത്തിട്ട് വേണം നമ്മുടെ സൂപ്പർവൈസറെ സെലക്ട് ചെയ്യാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ PhD ഡ്യൂറേഷനിലും അതുപോലെ ആഫ്റ്റർ PhD കരിയറിലുമൊക്കെ പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗൈഡിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഗൈഡിനെ സെലക്ട് ചെയ്യാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.